वेलकम बैक टू टीचर्स डायरी मोहन राकेश എഴുതിയിട്ടുള്ള यात्रा विवरणമായ ആക്കിരി ചട്ടാൻ തക് എന്നതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ദിശാഹീൻ ദിശ എന്ന പാഠഭാഗം അതിലെ പാഠഭാഗം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് പറഞ്ഞതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ സാമ്പിൾ ആൻസേഴ്സും ആണ് ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് घर में चलते समय मन में यात्रा की कोई बनी हुई रूपरेखा नहीं दी लेखक के इस कथन के आधार पर बताएं कि किसी यात्रा पर जाने से पहले यात्रा की रूपरेखा बनाना जरूरी है चौदह इंगेनियन വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് മനസ്സിൽ യാത്രയെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ലേഖകന്റെ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രയെക്കുറിച്ച് ധാരണ ഉണ്ടാകേണ്ടത് ആവശ്യമാണോ എന്ന് പറയുക ജരൂർ യാത്ര പർ ജാനേ സേ പഹലെ യാത്രാ കി രൂപരേഖ ബനാന ജരൂരി ഹേ കബ് ജാനാ ഹേ കഹം ജാനാ ഹേ കഹം ടഹർനാ ഹേ क्या क्या साथ लेना है इसके बारे में धारणा होना अच्छा है രണ്ടാമത്തെ ചോദ്യം घने शहर की छोटी सी तंग गली में पैदा हुए लेखक को कन्याकुमारी के विशाल समुद्र तट के प्रति आत्मीयता का अनुभव होने का आधार क्या हो सकता है തിരക്കുപിടിച്ച നഗരത്തിലെ ഇടുങ്ങിയ തെരുവിൽ ജനിച്ച ലേഖകന് കന്യാകുമാരിയുടെ വിശാല സമുദ്രതീരത്തോട് അടുപ്പം തോന്നാനുള്ള അടിസ്ഥാനം എന്താകാനാണ് സാധ്യത ഗണേഷ് ശഹർ കി ഗലി സങ്കര ഔർ ഗന്ദി ഹേ വഹാം കാ ജീവൻ ബഹുത് കഠിൻ ഹേ തോ ലോക് കുച്ച് ശാന്ത് ഔർ വിശാൽ ജഗ ചാത്തേ ഹേ യേ ശാന്തി ഔർ വിശാലത കന്യാകുമാരി മേം ഹേ जहां शांति और शुद्ध प्राणवायु मिलता है वहां आत्मीयता का अनुभव होते हैं तिरुकुल्ला पट्टणत्तिनडुत्त तेरुवुकळेल्लाम इडुंगियतुम अझुक्क निरंजतुम आयिरिक्कुम अविडंगळिले जीवितम कठिनमाण आयतिनाल आळुकळ शांतवुम विशालवुमाय इडंगळ आग्रहिक्कुन्नु ई शांतियुम विशालतयुम कन्याकुमारियिल धारालमुण्ड एविडेयाणो शांतियुम शुद्धवायुवुम लभिक्कुन्नत अविडे आत्मीयता अनुभवप्पेडुन्नु मूणामत्ते चोद्यम मगर बात करने की जगह उसने मेरा बिस्तर लपेट कर गिड़की से बाहर फेंक दिया और गुद मेरा सूटकेस लिए हुए नीचे उतर गया अविनाश के इस आचरण से मोहन रागेश और अविनाश के बीच की मित्रता का क्या अंदाजा मिल जाता है എന്നാൽ സംസാരിക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹം എന്റെ കിടക്ക മടക്കി ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു അദ്ദേഹം സ്വയം എന്റെ സ്യൂട്ട്കേസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവിനാഷിന്റെ ഈ സ്വഭാവത്തിലൂടെ മോഹൻ രാകേഷിന്റെയും അവിനാഷിന്റെയും ഇടയിലുള്ള സൗഹൃദത്തെ കുറിച്ചുള്ള എന്ത് തോന്നലാണ് നമുക്ക് ലഭിക്കുന്നത് അവിനാഷ് മോഹൻ രാകേഷ് കാ എക് ദിലി ദോസ്ത് ഹേ ദോസ്തോം കെ ബീച്ച് ഏസേ ആചരൻ ഹോന സ്വാഭാവിക് ഹേ ദോസ്തോം കെ ബീച്ച് कुछ भी करने की स्वतंत्रता है यहाँ उनके बीच के घनिष्ठ संबंध का परिचय मिलता है मोहन रागेश उच्चमित्र अविनाश कूटकार्किडयिल इंगनेयुल्ल पेरुमाट्टम स्वाभाविकमाण सुहृत्तुक्कल्किडयिल परस्परम एंतुम चेय्यानुल्ल स्वातंत्र्यमुण्ड इविडे अवर तम्मिलुल्ल उरच्च सुहृत् बंधत्ते कुरिच्चुल्ल अरिवाण परिचयप्पेडुत्तुन्नत नालामत्ते चोद्यम मगर आप चाहें तो चंद गजलें तरनुम के साथ अर्ज कर सकता हूँ इस कदन से आम जनता के साथ गजलों के रिश्ते का क्या परिचय मिलता है എന്നാൽ താങ്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ച് ഗസലുകൾ താളത്തിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കും ഈ പ്രസ്താവനയിലൂടെ സാധാരണ ജനങ്ങളുമായി ഗസലുകൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് എന്ത് പരിചയമാണ് ലഭിക്കുന്നത് ഗസൽ ആം ജനതാ കി ഹി കവിത ഹേ वे हमेशा उसे गाते रहते हैं क्योंकि वे गजलों से खूब परिचित हैं यहाँ बूटा मल्लाह अब्दुल जब्बार भी शायर गालिब से परिचित थे गायक न होते हुए भी मल्लाह कुछ गजलें पेश करने को भी तैयार हुआ गजल साधारणकारुडे कवितयाण അവർ എല്ലായ്പ്പോഴും ഗസലുകൾ പാടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഗസലുകളെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം ഇവിടെ വയസ്സായ തോണിക്കാരനും കവിയായ ഗാലിബിനെ അറിയാം ഗായകനല്ലാതിരുന്നിട്ടും തോണിക്കാരൻ കുറച്ച് ഗസലുകൾ അവതരിപ്പിക്കുവാൻ തയ്യാറായി അടുത്ത ചോദ്യം ഉസ്കേ ഗാമോഷ് ഹോ ജാനേ സേ സാരാ വാതാവരൺ ഹി ബദൽ ഗയാ ഇസേ ആപ്നേ ക്യാ സമജാ
അവന്റെ നിശബ്ദതയിൽ എല്ലാ അന്തരീക്ഷവും മാറി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? वे तीनों 11 बजे की सर्दी में झील की सैर करती है. सैर में मल्ला गजल सुनाया, सब कुछ भूल गया. फिर खामोश होने पर वातावरण में बदलाव आ गया. अदत किसी काम में विलीन है तो सब भूल जाता है, नहीं तो बदलाव होते हैं. അവർ മൂന്ന് പേരും രാത്രി 11 മണിക്ക് തണുപ്പിൽ തടാക യാത്ര നടത്തുന്നു. യാത്രയിൽ തോണിക്കാരൻ ഗസൽ കേൾപ്പിക്കുന്നു. അവർ എല്ലാം മറക്കുന്നു. വീണ്ടും നിശബ്ദമാകുമ്പോൾ അന്തരീക്ഷം മാറുന്നു. അതായത് ഏതെങ്കിലും ജോലിയിൽ മുഴുകുമ്പോൾ എല്ലാം മറക്കുകയും അല്ലാതിരിക്കുമ്പോൾ തിരിച്ചും നടക്കുന്നു. പേജ് നമ്പർ 78 തന്നിട്ടുള്ള ആദ്യത്തെ ആക്ടിവിറ്റിയാണ് സംബന്ധ് പഹചാനേം സഹി മിലാൻ കരേം. ടേബിളിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത് മോഹൻ രാഗേഷ് കി ബഡി ഇച്ഛാദി, രണ്ടാമത്തെ സമയ് ഔർ സാധൻ കി കമീസി, മൂന്നാമത് ഹാത് മേ പൈസ ആനേ പർ, ദെൻ നെക്സ്റ്റ് വൺ മോഹൻ രാഗേഷ് നേ പെഹലെ സോച്ചാ ദാ, ലാസ്റ്റ് വൺ ഗോവ ഇസ്ലിയേ ഹം ജാ സക്തേ ഹേം. റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് കി വഹാം ജീവൻ ബഹുത് സസ്താ ഹേ, മോഹൻ രാഗേഷ് നേ യാത്രാ കർണേക്കാ നിശ്ചയിക്കിയ, കി കന്യാകുമാരി ചലാ ജാവു, കി സമുദ്ര തട്ടക്കാ സഫർ കരേം. മോഹൻ രാകേഷ് സമുദ്ര തട്ടിക്ക് യാത്ര ന കർസകേ. ഇത് നമുക്ക് ശരിയായി യോജിപ്പിക്കണം. അതിന്റെ ആൻസർ എങ്ങനെയാണ്? മോഹൻ രാകേഷ് കി ബഡി ഇച്ഛാദി കി സമുദ്ര തട്ടക്ക സഫർ കരേ. രണ്ടാമത്തെ സമയ് ഔർ സാധൻ കി കമീസേ, മോഹൻ രാകേഷ് സമുദ്ര തട്ടിക്ക് യാത്ര ന കർസകേ. മൂന്നാമത് ഹാത് മേ പൈസ ആനേ പർ, മോഹൻ രാകേഷിനെ യാത്ര കർണേക്ക നിശ്ചയിക്കുക. മോഹൻ രാകേഷ് നെ പെഹലെ സോച്ചാതാ കി കന്യാകുമാരി ചലാ ജാവും. ലാസ്റ്റ് വൺ ഗോവ ഇസ്ലിയേ ഹം ജാ സക്തേ ഹേം കി വഹാം ജീവൻ ബഹുത് സസ്താ ഹേ. അടുത്ത ആക്ടിവിറ്റി പടേ, യാത്രാ വൃത്ത കെ ആധാർ പർ ഉചിത് വാക്യോ പർ സഹി കാ നിഷാൻ ലഗായേ. ഇതിലെ ശരിയായ പ്രസ്താവനയുടെ നേരെ ടിക് സൈൻ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ ജബ്ബാർ ഭോപ്പാൽ താൽമേം നാവ് ഗേതാ ഹേ, അത് ശരിയാണ്. അവിനാശ് ഏക് ദൈനിക സംപാദക ഹേ, ആ പ്രസ്താവനയും ശരിയാണ്. മോഹൻ രാകേഷ് അപ്ന സ്യൂട്ട്കേസ് ലിയേ നീച്ചേ ഉതർഗയ, ഈ പ്രസ്താവന തെറ്റാണ്. കാരണം നമുക്കറിയാം അദ്ദേഹത്തിന്റെ സുഹൃത്തായ അവിനാശ് ആണ് സ്യൂട്ട് കേസ് എടുത്തുകൊണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത്. മോഹൻ രാകേഷ് അവിനാശ് കെ സാത് സബേരെ ഭോപ്പാൽ താൽ ഗൂംനേ ഗയ, ഈ പ്രസ്താവന തെറ്റാണ്. രാവിലെയല്ല, വൈകുന്നേരം 11 മണിക്കാണ് അവർ പോയത്. അബ്ദുൽ ജബ്ബാർ കെ ഗായൻ മേ മോഹൻ രാകേഷ് ഔർ അവിനാശ് ലീൻ ഹോഗയെ, അത് ശരിയാണ്. പത്ര ലിഖേം ഭോപ്പാൽ താൽ മേം അബ്ദുൽ ജബ്ബാർ ഔർ അവിനാശ് കെ സാത് കി സയർ മോഹൻ രാകേഷ് കെ ലിയേ മസേദാർ ദീ വേ അപ്നെ അവിസ്മരണീയ അനുഭവ് ദഫ്തർ കെ ഏക് മിത്ര സെ ബാണ്ണ ചാത്തേ ഹേം. ഭോപ്പാൽ താൽ കി സയർ കെ അനുഭവവും കാ ജിക്ര കർത്തേ ഹുയേ മിത്ര കെ നാം മോഹൻ രാകേഷ് കാ പത്ര ലിഖേ. ഭോപ്പാൽ തടാകത്തിൽ കൂടി അബ്ദുൽ ജബ്ബാറും അവിനാശും കൂടെയുള്ള മോഹൻ രാകേഷിന്റെ യാത്ര രസകരമായിരുന്നു. അദ്ദേഹം ആ അവിസ്മരണീയമായ അനുഭവം ഓഫീസിലെ ഒരു സുഹൃത്തുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഭോപ്പാൽ തടാകത്തിലെ മുഴുവൻ അനുഭവങ്ങൾ പരിശോധിച്ചുകൊണ്ട് സുഹൃത്തിന്റെ പേരിൽ മോഹൻ രാകേഷിന്റെ കത്ത് തയ്യാറാക്കുക. ലെറ്ററിന്റെ റൈറ്റ് സൈഡിൽ പ്ലേസും ഡേറ്റും എഴുതണം. ഇനി ലെറ്റർ നോക്കാം. പ്രിയ മിത്ര, आप कैसे हैं? सोचा कि एक चिट्ठी लिखूं। मुंबई के रास्ते में था, लेकिन अब मैं भोपाल में हूँ। भोपाल स्टेशन पर मित्र अविनाश मुझसे मिलने आया था। बात करने की जगह उसने मेरा बिस्तर लपेटकर खिड़की से बाहर फेंक दिया और गुद मेरा सूटकेस लिए हुए नीचे उतरा। रात 11 बजे के बाद हम लोग घूमने निकले। भोपाल ताल के पास आया तो मन लगा कि नाव लेकर कुछ देर तक झील की सैर करें। हमारी नाव का मल्लाह अब्दुल जब्बार गायक तो नहीं, मगर उसने कुछ गजलें हमारे सामने पेश की। उसका गला अच्छा था, सुनाने का अंदाज भी शायराना था। हम दोनों उसके गायन में विलीन हो गए थे। जब वह खामोश हो गया तो वातावरण ही बदल गया। फिर उसे गालिब की गजलें सुनाई गई। भोपाल ताल की सैर मजेदार दी, दिल को छूने वाली दी।
दफ्तर में सबको मेरा नमस्कार करना, बाकी सब अगले पत्र में। जवाबी पत्र की प्रतीक्षा करते हुए आपका अपना मित्र मोहन राकेश।